Hello friends, welcome to Priya's Weekend Recipes with me Priya Dilip. Innathe video juice recipe aanu watermelon drinks 3 types. Video ellavarum full aayittu kaananam, oppam channel subscribe cheyyanum bell icon press cheyyanum marakkarude. Enna maatrame ende future videos inde notifications kittiyullu. Appo recipe kaanam. Ippo namukku watermelon mojito undakkam. Adinayitta 1 cup deseeded watermelon pieces oru mixer jar ilekku add cheythu അതിന്റെ ഒപ്പം ഒരു 5 ടു 6 മിന്റ് ലീവ്സും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി ഇപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് ഒരു 3 ടു 4 ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യുക അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക ഷുഗർ സിറപ്പ് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ചും കൂട്ടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യണം അതിനുശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർമെലൻ്റെയും മിന്റ് ലീവ്സിൻ്റെയും മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് തിൻ ആയിട്ട് കട്ട് ചെയ്ത ഒരു ലെമൺ സ്ലൈസ് ആഡ് ചെയ്യാം ഇനി ഗ്ലാസ്സിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം സോഡ ഒഴിച്ചു കൊടുത്ത് ഗ്ലാസ് ഫിൽ ആയി കഴിയുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ വാട്ടർമെലൺ മോയിറ്റോ റെഡി ആയിട്ടുണ്ട് ഗ്ലാസിൻ്റെ റിമ്മിൽ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത ഒരു വാട്ടർമെലൺ പീസും പിന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ഒരു ലെമൺ സ്ലൈസും വെച്ച് ഗാർണിഷ് ചെയ്യാം ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വാട്ടർമെലൺ മോജിറ്റോ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വാട്ടർമെലൺ ഓറഞ്ച് ക്രഷ് ഉണ്ടാക്കാം അതിനായിട്ട് 1 കപ്പ് ഡീസീഡഡ് വാട്ടർമെലൺ പീസസ് ഒരു ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സ്മൂത്ത് ജ്യൂസ് ആക്കിയിട്ട് അതൊരു സ്ട്രെയിനറിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഇപ്പോൾ ഒരു സിട്രസ് ജ്യൂസ് എക്സ്ട്രാക്ടറിൽ 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുക്കണം ഒരു 2-3 ഓറഞ്ചസ് മതിയാവും 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസിന് ഇപ്പോൾ ജ്യൂസ് സെർവ് ചെയ്യുന്ന ഗ്ലാസിൻ്റെ റിമ്മിൽ ഇങ്ങനെ ലെമൺ സ്ലൈസ് കൊണ്ട് ഒന്ന് റബ് ചെയ്യുക അതിനുശേഷം ഗ്ലാസിൻ്റെ റിമ്മ് ഷുഗറിലൊന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഡ്രൈ ആവുന്നതിന് വേണ്ടി മാറ്റിവെക്കാം ഇപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് 4 to 5 ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യണം അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്യുക ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സോഡ ആഡ് ചെയ്ത് കൊടുക്കണം സോഡ ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അരിച്ചു വെച്ചിരിക്കുന്ന വാട്ടർമെലൺ ജ്യൂസ് ആഡ് ചെയ്യുക ഇപ്പോൾ വാട്ടർമെലൺ ഓറഞ്ച് ക്രഷ് ഇസ് റെഡി ടു സെർവ് ഇനി വാട്ടർമെലൺ റോസ് മിൽക്ക് ഉണ്ടാക്കാം അതിനായിട്ടൊരു ബൗളിലേക്ക് 1 കപ്പ് ഡീസീഡഡ് വാട്ടർമെലൺ പീസസ് ആഡ് ചെയ്തിട്ട് ഒരു ബലൂൺ വിസ്ക് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതിലേക്ക് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം ആഡ് ചെയ്യുക അതിനുശേഷം 3/4 കപ്പ് ചിൽഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം പാൽ നന്നായിട്ട് തിളപ്പിച്ചാറി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ആഡ് ചെയ്യുക അല്ലെങ്കിൽ റെഡി ടു യൂസ് പാക്കറ്റ് മിൽക്കും ആഡ് ചെയ്യാം ഇനി ഐസ്ക്രീം ഒക്കെ ഇതിലൊന്ന് മെൽറ്റ് ആകുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ആഡ് ചെയ്യാം റോസ് സിറപ്പ് ഹോം മെയ്ഡ് ആണ് അതല്ലെങ്കിൽ റെഡിമെയ്ഡ് ആഡ് ചെയ്താലും മതി അതിനുശേഷം 2 ടീസ്പൂൺ സബ്ജ സീഡ്സ് സോക്ക് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി റോസ് സിറപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതിന് മുമ്പേ ഞാൻ റോസ് മിൽക്ക് റെസിപ്പി വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അതും നോക്കാവുന്നതാണ് ഇപ്പോൾ വാട്ടർമെലൺ റോസ് മിൽക്ക് ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഇതിലേക്ക് കുറച്ച് വാട്ടർമെലൺ പീസസ് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം ചിൽഡ് വാട്ടർമെലൺ റോസ് മിൽക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതെല്ലാവരും കാണാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ ഫ്രണ്ട്സിനും ബൈ